ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുള്ളത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് ഇതേ രാവിലെയാണ് ഒരു 7:30 ആയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ടല്ലേ സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേന്നറിയോ പാലക്കാടിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ ഇവിടെ രാമശ്ശേരി ഇഡലി ഇവിടുത്തെ പ്രശസ്തമായ പ്രഭാത ഭക്ഷണം അല്ലേ അപ്പോൾ നമ്മളിന്ന് രാമശ്ശേരി ഇഡലി കഴിക്കാൻ പോകാൻ കേട്ടോ അതിനായിട്ട് ഞാൻ പോകുന്നത് പുതുശ്ശേരിയിലേക്കാണ് പുതുശ്ശേരിയിലെന്ന് പറയുമ്പോൾ അവിടെ രാമശ്ശേരി ഇഡലിക്ക് പ്രശസ്തമായ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് രാമശ്ശേരി ഇഡലി കടകളുണ്ട് അപ്പോൾ ഞാനിന്ന് പോകുന്നത് രാമശ്ശേരി ഇഡലിക്കടയാണ് ഈ കടയുടെ പേര് തന്നെ രാമശ്ശേരി ഇഡലിക്കടയെന്നാണ് പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്ന കട പുതുശ്ശേരിയിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് രാമശ്ശേരി ഇഡലിക്കടയുടെ പഴയ കടയെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വേണം നമ്മൾ പോകാൻ കാരണം അവിടെ ഒരുപാട് കടകളുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇന്നത്തെ ഏതാണ് കടയെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ അതെ ഈ യാത്രയും അതേപോലെ രാമശ്ശേരി ഇഡലി വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളിതേ കറക്റ്റ് രാമശ്ശേരിയിൽ വന്നിട്ടുണ്ടോ അപ്പോൾ ഇവിടെ എനിക്ക് കാണുമ്പം ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെയാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാമശ്ശേരിയിൽ ഒരുപാട് രാമശ്ശേരി ഇഡലിക്കടയല്ലേ കേട്ടോ ദേ നമുക്ക് കാണാൻ കൂട്ട് പോവാം ദേ അതുണ്ടല്ലേ അവിടെ ഒരു അതിപ്രശസ്തമായ കേരളത്തിലെ പ്രശസ്തമായ രാമശ്ശേരി ഇഡലി രാമശ്ശേരി ഇഡലി വീട് കണ്ടോ ഇവിടുത്തെ ഈ ഒരു നല്ല രസമാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു ഫിലിം ലൊക്കേഷനിൽ സെറ്റിട്ടിട്ടൊക്കെ സെറ്റിടുന്ന ഫിലിം ലൊക്കേഷനിലെ അവിടെ വന്നൊരു ഫീലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ പാലക്കാടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് അത് ഭയങ്കര നമ്മളെ വീണ്ടും വീണ്ടും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗിയാണ് കേട്ടോ മൈലാഞ്ചി ന്യൂ ശങ്കർ വിലാസ് പ്രസിദ്ധമായ രാമശ്ശേരി ഇവിടെ ലഭ്യമാണ് ചേച്ചി ഷൂട്ടിംഗ് അത് കഴിയട്ടെ രാമശ്ശേരി ഇതൊക്കെ ഇനി അടുത്ത കട കാണിച്ചു തരാം അപ്പം ശങ്കർ വിലാസ് രാമശ്ശേരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് എന്ന് പറയുന്നത് കോയമ്പത്തൂരിന് തൊട്ടടുത്താണ് കേട്ടോ ഏകദേശം എനിക്കൊന്ന് 10-48 കിലോമീറ്റർ ഉള്ളു കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു തമിഴ് ടച്ചാണ് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ആളുകളെ കാണുമ്പോഴും അവരുടെ ഒരു സംസാര ശൈലിയാണെങ്കിലും ഈവൻ വീടുകളാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടില്ലേ രാമശ്ശേരിയുടെ ഒരു മനോ ഒരു ഭംഗിയുണ്ടല്ലേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു എത്രമാത്രം നമ്മൾ സിറ്റിയിൽ നിന്ന് കുറേ ദൂരേക്കാണ് അകത്തേക്ക് വരുമ്പം അവിടെ നിന്ന് വരുന്ന വഴികളൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു ഗ്രാമ വഴികളാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ എന്താ പറയുക രാമശ്ശേരി ഇഡലി കടകളുണ്ട് എല്ലായിടത്തും തിരക്കുണ്ട് ഏറ്റവും കൂടുതൽ തിരക്ക് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ആ ഒരു ഷോപ്പിലാണ് കേട്ടോ ഇവിടെ ആ തൊട്ടടുത്ത് തന്നെ രണ്ട് അമ്പലങ്ങളുണ്ട് കേട്ടോ അതെ ആ സൈഡിൽ അവിടെ ഒരു അമ്പലമുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഈ നടന്ന് വന്ന ഈ ഒരു ഗേറ്റ് കാണുന്ന മതിൽ കാണുന്ന അതും ഒരു അമ്പലമാണ് തിരക്കുണ്ടോ അവിടെ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മള് ഈ ഇഡലി ഉണ്ടാക്കുന്ന രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോകണം കേട്ടോ കിച്ചണിലേക്ക് പോകാനുണ്ട് അമ്മയാണോ ഇവിടുത്തെ ഈ കടയിലെ
ഭാഗ്യലക്ഷ്മി അമ്മയാണ് നമുക്ക് ഇന്നത്തെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നോക്കാം ഫെബ്രുവരി
വീടോ ആ ഇവിടെ പുതിയ വീട് പണിയാനല്ലേ എറണാകുളത്ത് പുതിയ വീട് പണിയാനാണ് അപ്പം മമ്മൂക്കയുടെ വീട്ടിലും രാമശ്ശേരി വീട്ടിലും എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ പോയിട്ട് അവിടേക്ക് എല്ലാരും രാമശ്ശേരി ഇഡ്ഡലി മാത്രമാണ് കഴിക്കുന്നതാണ് പറയാട്ടോ അപ്പൊ എന്തെങ്കിലും ഞങ്ങള് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയുന്നുണ്ട് നല്ല ചൂട് കറക്റ്റ് ദോശ പോലെയാണ് ഇരിക്കുന്നേട്ടോ രാമശ്ശേരി ഇഡ്ഡലി അല്ല ഞാൻ പറഞ്ഞ നമ്മൾ ഉണ്ടാക്കുന്ന ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദോശയുടെ ഷേപ്പ് അല്ലേ ഇത് അതാണ് ഉണ്ടാക്കുന്നത് ചായ ഉണ്ട് ഇത് നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പൊടിയിൽ എണ്ണ പോയി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുളക് ചമ്മന്തി വാട്ടിട്ട് സാമ്പാറ് ഇത് തേങ്ങ ചട്നി ആണോ ഇടയ്ക്കുന്നതാണ് തോന്നുന്നോ അത് ഇത് മുളക് ചട്നി ഇത് മറ്റേ പൊടി കറികളും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ വായിലേക്ക് തൊട്ട് വിഴുങ്ങിയ മാത്രം ചവയ്ക്കാൻ കേട്ടോ അതായത് സോഫ്റ്റ് ആണോ നല്ല ടേസ്റ്റ് ഉണ്ട് ആരെങ്കിലും പാലക്കാട് വരുന്നുണ്ടെങ്കിൽ ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ കാര്യം മറക്കരുത് കേട്ടോ ഇതൊക്കെ എന്താ പറയുക കഴിച്ചിരിക്കേണ്ട അതായത് പാലക്കാട് വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ഐറ്റമാണ് ഇവിടെ വന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പോകാം കേട്ടോ അപ്പൊ ഗൈസ് ഞാൻ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതിലൂടെ കിട്ടുന്ന കറികളില്ലേ ചട്നി ആണെങ്കിലും സാമ്പാർ ആണെങ്കിലും എല്ലാം ഒരു നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ടേസ്റ്റില്ല ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് വൺസ് ഇവിടെ വരുമ്പോൾ വന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കാരണം ഇവിടെ തിരക്ക് കാണുമ്പോൾ അറിയാം സിറ്റിയിൽ നിന്ന് ഇത്ര അടുത്ത് അകത്തേക്കായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മുടെ വീഡിയോ രാമശ്ശേരി ഇഡ്ഡലിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം